കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12 ഏഴ് മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12:7-10. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഈ വായിച്ച ഭാഗത്തെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവിൻ്റെ കൃപ നമ്മളിൽ വരുമ്പോൾ, കർത്താവിന് നമ്മളോട് കൃപ തോന്നുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും, നമ്മുടെ ബലഹീന അവസ്ഥയ്ക്ക് മാറ്റം വരും. ബലഹീനരായിരിക്കുന്ന നമ്മൾക്ക് ബലം അത് തരും. ബലഹീന ശക്തിയില്ലാത്തവർക്ക് ശക്തി കൊടുക്കും, ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം കൊടുക്കും. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ, നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് സഹായം തരും. അവൻ ഏതൊരു വിശ്വാസിയുടെയും ബലമെന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. ഒരു വിശ്വാസിക്കും ഒരു അവിശ്വാസിക്കും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവകരങ്ങളിലേക്ക് തന്നെ ഇട്ടുകൊടുക്കും. എന്നാലൊരു അവിശ്വാസിക്ക് അത് സാധ്യമാകയില്ല. നമ്മൾ ഈ വായിച്ച ഭാഗത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പൗലോസിൻ്റെ പ്രാർത്ഥനയാണിത്. ഈ 12 ആദ്യ ഭാഗത്ത് വെളിപ്പാടുകളെ പറ്റി പറയുന്നു. അനേക വെളിപ്പാടുകൾ ലഭിക്കുന്ന മനുഷ്യനായിരുന്നു പൗലോസ്. ഈ ഭാഗം പൗലോസ് എഴുതുന്നതിന് ഒരു 14 മുമ്പേ പൗലോസിനുണ്ടായ ഒരു വെളിപ്പാടിനെ പറ്റി ആദ്യം ഈ 12 ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് പൗലോസ് ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നതാണ്. പൗലോസ് ആണെന്ന് അവിടെ പറയുന്നില്ല. ആ വ്യക്തി, ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 14 മുമ്പേ 3 എടുക്കപ്പെട്ടു എന്ന് പറയുന്നു. അത് ശരീരത്തോടുകൂടെയോ ശരീരം അല്ലാതെയോ എന്ന് അറിയുന്നില്ല. ദൈവം അറിയുന്നു. ആത്മാവിനാലാണോ എടുക്കപ്പെട്ടത്, അത് ആത്മാവ് മാത്രമേ പോയുള്ളൂ, അതോ ശരീരമാണോ പോയത്, അതൊന്നും അറിയുന്നില്ല. ദൈവം അറിയുന്നു എന്ന് പറയുന്നു. അപ്പോഴെന്താണ് ദൈവം ആ മനുഷ്യനും പറുദീസയോളം എടുക്കപ്പെട്ടു. അപ്പോഴേ ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന്. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് പറയുന്നു. അപ്പോൾ പറുദീസയോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി ഇവിടെ പറയുന്നു. എന്നാൽ 7 വാക്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ മനുഷ്യൻ പൗലോസ് തന്നെയാണെന്ന്. അപ്പോൾ തനിക്ക് ലഭിച്ച വെളിപ്പാടുകളെ ദർശനത്തിലൊന്നും പൗലോസ് തന്നെ തന്നെ അവിടെ താഴ്ത്തിയാണ് പറയുന്നത്. താൻ ആരാണ് വെളിപ്പാട്, താൻ തന്നെയാണ് വെളിപ്പാട് കണ്ടതെന്ന്, ആ ദർശനം കണ്ടതെന്ന്, അല്ലെങ്കിൽ പറുദീസയോളം എടുക്കപ്പെട്ടത് എന്ന് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ പൗലോസിന് ധാരാളം വെളിപ്പാടുകൾ ലഭിച്ചിരുന്നു. ആ പൗലോസ് കർത്താവിനെ കണ്ടതിന് ശേഷം ആദ്യമായി ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പൗലോസ് യേശുവായിട്ടൊരു എൻകൗണ്ടറിന് ശേഷം ആദ്യമായി അറേബ്യയിലേക്ക് പോയി. 3 അറേബ്യയിൽ മരുഭൂമിയിൽ പൗലോസ് പാർത്തു.
ആ സമയത്ത് അനേകം ദൈവമായിട്ട് യേശുക്രിസ്തു ആ കർത്താവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് പൗലോസിനവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പൗലോസിന് കൂടുതൽ ദർശനങ്ങളും വെളിപ്പാടുകളും ലഭിച്ചത്. പൗലോസ് തന്നെ ഗലാത്യ സഭയോട് പറയുന്നുണ്ട്, പ്രമാണികൾ ആരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, പ്രമാണികളിൽ നിന്ന് ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. കർത്തൃമേശയുടെ ഭാഗം പറയുന്ന സ്ഥാനത്തെ അന്ത്യ അത്താഴ ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്തെ യേശു ക്രിസ്തു അത് കൊടുക്കുമ്പോൾ പൗലോസ് കൂട്ടത്തിലില്ലായിരുന്നു. എന്നാൽ ആ ഉപദേശം സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് പൗലോസായിരുന്നു. പൗലോസ് പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്ന്. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായിരുന്നു പൗലോസ് എല്ലാം. ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും പൗലോസ് കർത്താവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ വെളിപ്പാടുകളാലും ദർശനങ്ങളാലും മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. പൗലോസ് ആദ്യം യേശുവിനെ കണ്ടതിന് ശേഷം ശിഷ്യന്മാരുടെ അടുത്തോട്ടോ പത്രോസിൻ്റെ അടുത്തോട്ടോ യെരുശലേമിലേക്കൊന്നും പൗലോസ് പോയില്ല. കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു ഫെലോഷിപ്പിലേക്കാണ് പൗലോസ് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലുണ്ട് പൗലോസിൻ്റെ നാല് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, പൗലോസ് പ്രാർത്ഥിക്കുവാൻ കാരണം എന്തായിരുന്നു? രണ്ടാമതായിട്ട് പൗലോസിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? മൂന്നാമതായിട്ട് പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുത്ത മറുപടി എന്തായിരുന്നു? നാലാമതായിട്ട് ആ പ്രാർത്ഥനയോടെ പൗലോസ് കാണിച്ച പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയാണ് ആ പ്രാർത്ഥനയോടെ പൗലോസ് റെസ്പോണ്ട് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഏഴാം വാക്യം നോക്കും. 12:7 ആദ്യം എഴുതിയിരിക്കുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതെ ഇരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അത് അന്നേരം അവിടെ കാണുന്നത് വെളിപ്പാടുകൾ. നമ്മൾ ആദ്യം പറഞ്ഞു അനേക വെളിപ്പാടുകൾ പൗലോസിനെ ലഭിച്ചിരുന്നു. അങ്ങനെ വെളിപ്പാടുകൾ ലഭിച്ച പൗലോസിനെ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്, ഈ വെളിപ്പാടുകളൊക്കെ ലഭിക്കുമ്പോൾ ഒരു ആത്മീയ നിഗളമുണ്ടായെന്നിരിക്കാം. അത് കർത്താവിനെ അറിയാവുന്ന, പൗലോസിന് ആ നിഗളമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കർത്താവിനറിയാം. അപ്പോൾ അങ്ങനെ ഒരു വെളിപ്പാടുകളും ദർശനങ്ങളും ഏറെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വെളിപ്പാടുകളായിരുന്നു പൗലോസിന് ലഭിച്ചത്. പഴയ നിയമ വിശുദ്ധന്മാർക്കൊന്നും ലഭിക്കാത്ത അനേക വെളിപ്പാടുകൾ പൗലോസിന് ലഭിച്ചു. ഇത് പൗലോസിന് ലഭിക്കുമ്പോൾ അഹങ്കരിച്ച് ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി, നിഗളിച്ച് പോകാതിരിക്കുവാൻ വേണ്ടി കർത്താവ് എന്തോ ചെയ്തു, പൗലോസിന് ഒരു ശൂലം ശരീരത്തിൽ, ഒരു മുള്ള ശരീരത്തിൽ കൊടുത്തു. അല്ലെങ്കിൽ എന്തോ ഒരു രോഗം പൗലോസിന് കൊടുത്തു, നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ഒരു ശൂലം കൊടുത്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ആ ശൂലം എന്താണെന്ന് അല്ലെങ്കിൽ ആ രോഗം എന്താണെന്നൊന്നും ദൈവവചനത്തിൽ പറയുന്നില്ല. പലരും അതിനെ പലതരത്തിൽ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഗലാത്യ സഭയോട് പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിനെ സ്വീകരിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് പറയുന്നു. അതിൽ നിന്ന് കണ്ണിൻ്റെ എന്തോ പ്രോബ്ലമാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, പൗലോസിന് എപ്പിലെപ്സി വരുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, പൗലോസിനിടയ്ക്ക് മലേറിയ വരുമെന്ന് പറയുന്നവരുണ്ട്. അതുമല്ല, പൗലോസിന് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ അതിവേദന വരുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊരു രോഗം പൗലോസിനെ വിഷമിപ്പിച്ചിരുന്നു, ആ രോഗം ആരാണ് കൊടുത്തത്? തന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനായിരുന്നു. പക്ഷെ കർത്താവ് അനുവദിച്ചിട്ടായിരുന്നു ആ രോഗം പൗലോസിന് വന്നത്, കാരണം ആ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്, ആ പൗലോസിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു, പൗലോസ് ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു, അഹങ്കരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. നമുക്കും ഇന്ന് അങ്ങനെയുള്ളവരെയൊക്കെ കാണുവാൻ കഴിയുമല്ലോ. എന്നാൽ കർത്താവ് എന്തു ചെയ്തു? പൗലോസ് അങ്ങനെയൊന്നും ആകാതിരിക്കുവാൻ വേണ്ടി ഒരു ബലഹീനത പൗലോസിന് ദൈവം കൊടുത്തു. നമുക്കറിയാം, ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഈ മുള്ളൻ പന്നി പോർക്കുപ്പൈൻ, അതിൻ്റെ ദേഹത്തെല്ലാം സ്പൈക്സ് ഉണ്ട്, മുള്ളുണ്ട്, തോൺസ് ഉണ്ട്. എന്തിനാ അത് മനുഷ്യരാരെങ്കിലും അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇത് അതിൻ്റെ ദേഹം ഇങ്ങനെ കൊടയും ഈ മുള്ളുകളെല്ലാം തെറിച്ചു പോകും.
അങ്ങനെ അതിനെ മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അതിന് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ ഈ മുള്ളുകൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ റോസാച്ചെടി, റോസാച്ചെടിയിൽ മുള്ളുകളുണ്ട്. റോസ് എളുപ്പം ഇങ്ങനെ മനുഷ്യർക്ക് പറിക്കുവാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ഗാർഡന് ചുറ്റും നമ്മൾ മുള്ളുവേലിയിടും. എന്തിനാ ഗാർഡനിൽ ചെന്ന് നമ്മൾ അതിനകത്ത് പൂവുകൾ പറിക്കാതിരിക്കുവാൻ വേണ്ടി. അതുപോലെ പൗലോസിനെ കർത്താവ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു തൻ്റെ ശരീരത്തിൽ അശൂലം അല്ലെങ്കിൽ ആ രോഗം കർത്താവ് പൗലോസിനെ കൊടുത്തത്. അല്ലാതെ പൗലോസ് എന്തെങ്കിലും പാപം ചെയ്തിട്ടോ എന്നൊന്നും ദൈവജനത്തിൽ പറയുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമായിരിക്കും. കർത്താവ് എന്ത് പാപം ചെയ്തിട്ടാണ് ക്രൂശമരണമേൽക്കേണ്ടി വന്നത്? ഒരു പാപവും ചെയ്തിട്ടല്ല. അപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഞാൻ ഈ ശൂലം അവൻ്റെ ദേഹത്ത് വെച്ചാൽ അവൻ ബലഹീനതയിൽ അവൻ നിൽക്കുമ്പോൾ തന്നെ അവന് എനിക്ക് വേണ്ടി അവൻ വീണ് പോകാതെ ഇരിക്കേണ്ടതിന് ഈ ബലഹീനത അവന് കൊടുക്കുന്നത് നന്നെന്ന് കണ്ട കർത്താവെ ആ ബലഹീനത, ആ ശൂലം അല്ലെങ്കിൽ ആ രോഗം ആ പൗലോസിനെ കൊടുത്തു. അതായിരുന്നു പൗലോസ് പ്രാർത്ഥിക്കുവാൻ കാരണം. എട്ടാം വാക്യത്തിൽ പൗലോസിൻ്റെ ഒൻപതാം വാക്യത്തിൽ പൗലോസിൻ്റെ പ്രാർത്ഥന അല്ല എട്ടാം വാക്യത്തിൽ നമുക്ക് പൗലോസിൻ്റെ പ്രാർത്ഥന കാണാം. അതിങ്ങനെയാണ്, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അത് വിട്ടു നീങ്ങ എന്ത് വിട്ടു നീങ്ങേണ്ടതിന്? ആ രോഗം അല്ലെങ്കിൽ ആ തോൺ, ആ മുള്ള, ആ ശൂലം വിട്ടു മാറേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അത് വിട്ടുപോകുവാൻ വേണ്ടി അന്ന് പറയുമ്പോൾ സ്പെസിഫിക്കായിട്ട് അവിടെ പറയുന്നു, ആ രോഗം എന്നെ വിട്ടു മാറണം കർത്താവേ, ആ രോഗം എന്നെ വിട്ടു മാറണം. പൗലോസ് പ്രാർത്ഥിച്ചു കർത്താവിനോട് മൂന്ന് പ്രാവശ്യം, റിപ്പീറ്റഡായിട്ട് മൂന്ന് പ്രാവശ്യം. അടുപ്പിച്ചടുപ്പിച്ചാണോ അല്ലെങ്കിൽ പല ദിവസങ്ങൾക്ക് ശേഷമാണോ പ്രാർത്ഥിച്ചോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഉപവാസത്തോടു കൂടിയാണോ പ്രാർത്ഥിച്ചത് അതൊന്നും നമുക്കറിയത്തില്ല. എങ്ങനെയായാലും പൗലോസ് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു. പൗലോസിൻ്റെ ഈ പ്രാർത്ഥന നമ്മുടെ ദൈവവചനത്തിൽ ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. അതായത് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ എന്ന്. അതായത് ഒരു കഷ്ടം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ അത് ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഇങ്ങനെ നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചില ബലഹീനതകൾ, ചില രോഗങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങൾ ചിലർക്ക് വരാറുണ്ട്. ആ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് തരുന്നത്. എന്നാൽ അതിൻ്റെ മേലെ ദൈവത്തിന്, അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കും. പൗലോസിന് ഈ മുള്ളു കൊടുത്തതിൻ്റെ പിറകിൽ, ഈ വേദന കൊടുത്തതിൻ്റെ പിറകിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ സാത്താൻ്റെ ദൂതനിൽ കൂടി ദൈവം ഒരു മുള്ളിനെ പൗലോസിന്, ഒരു വേദനയെ പൗലോസിന് കൊടുത്തു. എന്നാൽ പൗലോസ് പത്രോസ് ഇവിടെ എഴുതിയതുപോലെ തന്നെ ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് ദൈവജനം പറയുമ്പോൾ അതുപോലെ തന്നെയാണ് പൗലോസ് ഇവിടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ഇയോബു അങ്ങനെയായാലും, ഇയോബ് ദൈവം അനുവദിച്ചിട്ട് പിശാജ് ഇയോബിനെ ബാധിക്കുന്നുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇയോബ് ഒരപരാധവും തൻ്റെ വായ് കൊണ്ട് പോലും ദൈവത്തിനെതിരായിട്ട് അവിടെ ഇയോബ് പറയുന്നില്ല. നമ്മുടെ കർത്താവ് എങ്ങനെയായിരുന്നു? കർത്താവിനെ ക്രൂശുമരണത്തിന് ഏൽപ്പിച്ചപ്പോൾ, ക്രൂശുമരണത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പായി കർത്താവോട് മൂന്ന് പ്രാവശ്യം പിതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ച് എന്താ കർത്താവ് പ്രാർത്ഥിച്ച? കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ അവിടെ ദൂതനെ അയക്കുന്നതായിട്ട് ആലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലും ചില ബലഹീന പ്രയാസങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ നാം ആദ്യം എന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കും. അതിൻ്റെ പിറകിൽ കർത്താവിന് ഒരുപക്ഷെ തെറ്റ് ചെയ്തുകൊണ്ടാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല.
അങ്ങനെ വരുന്നത്. ഇവിടെ പൗലോസിൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ പൗലോസ് നിഗളിച്ച് പോകാതെ ഇരിക്കേണ്ടതിന് അയച്ചു എന്ന്. നമ്മുടെ ജീവിതത്തിലും നമ്മളെ നിഗളിച്ച് പോകാതെ ഇരിക്കേണ്ടതിന് ദൈവീക സ്വഭാവം നമ്മളിൽ ഉടലെടുക്കുവാൻ വേണ്ടി, നമ്മളെ ഒരു മാനപാത്രമാക്കുവാൻ വേണ്ടി, ഒരു വിശദീകരണത്തിന് വേണ്ടി നമ്മളെ നയിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ വീണു പോകാതെ നിൽക്കുവാൻ വേണ്ടി ചിലപ്പോൾ നമുക്കും ദൈവം ഇങ്ങനെയൊക്കെയുള്ള ഓരോ മുള്ളുകൾ തന്നിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നന്മ അത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ മൂന്നാമതായിട്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് അതിനൊരു മറുപടി കൊടുക്കുന്നു. എന്താണ് മറുപടി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ എന്നോടെ, അതാ പൗലോസ് പറയുന്നത്, കർത്താവ് എന്നോടെ പറഞ്ഞു. മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു, അപ്പോൾ മറുപടി കൊടുത്തു. എന്താണ് കർത്താവ് പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ പൗലോസ് ആകെ ഈ ഒരു പ്രാർത്ഥനയും പൗലോസിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചുള്ളൂ. എന്നാൽ ഈ ശൂലം വിട്ടുമാറേണ്ടതിനാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. എന്നാൽ ആ വിട്ടുമാറി നിന്നെ ഞാൻ സൗഖ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ ആ വേദന ഞാൻ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ വേദന ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പൗലോസ് ആഗ്രഹിച്ച പ്രാർത്ഥന മറുപടിയല്ല പൗലോസിന് അവിടെ കിട്ടിയത്. കർത്താവ് പൗലോസിനെ ആഗ്രഹിച്ച മറുപടിയല്ല എങ്കിലും പൗലോസിന് ഒരു മറുപടി കിട്ടി. അതെന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ അത് നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്നു. അവിടെ പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കണം, പൗലോസിനെ കൊണ്ട് കർത്താവ് അസാധാരണ വീര്യപ്രവൃത്തികൾ പൗലോസിൽ കൂടി ദൈവം ചെയ്യിച്ചായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോഴൊക്കെ, കൊരിന്ത്യലേഖനം വായിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാകും. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 19:11 ഇങ്ങനെ പറയുന്നു, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ പ്രവൃത്തികളെ ചെയ്യിക്കാൻ പൗലോസിൻ്റെ മേൽ നിന്ന് റൂമാല ഉത്തിരിയും ഹാൻഡ്കർച്ചീഫ് അതെല്ലാം കൊണ്ട് രോഗികളുടെ മേലിടുമ്പോൾ വലിയ വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ അവരിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തിരുന്നുവെന്ന്. അപ്പോൾ വളരെ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്ത പൗലോസിനാണ് ഈ വേദന ഉണ്ടായത്. എന്നാൽ പൗലോസ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നില്ല. ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ആ രോഗം അവിടെ ഇരിക്കട്ടെ മകനെ, ആ രോഗം അവിടെ ഇരിക്കട്ടെ. കാരണം ആ രോഗം അവിടെ ഇരിക്കുമ്പോൾ തന്നെ, ആ രോഗം അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ശക്തി, എൻ്റെ കൃപ നിന്നിൽ വ്യാപരിക്കും. ഞാൻ നിനക്ക് കൃപ തരുമ്പോൾ ആ കൃപയിൽ എൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി നിൻ്റെ ബലഹീനത നിന്നെ ബലപ്പെടുത്തും. ആ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായിത്തീരും. ആ ശക്തി നീ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്നതായിരിക്കും. നിനക്ക് വേദനയില്ലാത്ത സമയത്ത് നീ അനുഭവിക്കുന്നതിലും അധികം ശക്തി വേദനയുള്ളപ്പോൾ നിനക്ക് ഉണ്ടാകുവാൻ ഞാൻ നിനക്ക് കൃപ തരും എന്ന് പൗലോസിന് ആ മറുപടിയാണ് കൊടു. രോഗം മാറിയില്ല, എന്നാൽ രോഗത്തിൽ തന്നെ, രോഗം ഇരിക്കുമ്പോൾ തന്നെ ഒരു സൗഖ്യം പൗലോസിന് ദൈവം തൻ്റെ ശക്തിയിൽ കൂടി, തൻ്റെ കൃപയിൽ കൂടി പൗലോസിന് ദൈവം അവിടെ വാഗ്ദാനം ചെയ്തു. അതാണ് നമുക്കിവിടെ കാണുവാൻ. എൻ്റെ കൃപ നിനക്ക് മതി. കൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അൺമെറിറ്റഡ് ഫേവർ, നമ്മൾ അർഹിക്കാത്ത സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ കൃപ. അതാണ് കൃപ എന്ന് പറയും. എന്നാലും ആ ദൈവത്തിൻ്റെ കൃപയാലാണ് നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നമ്മൾ അറിയിക്കുന്നില്ല, ദൈവത്തിൻ്റെ കൃപ മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നു. നമ്മൾ രക്ഷയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ അന്ധകാരത്തിൻ്റെ അധികാരത്തിലായിരുന്നു, അന്ധകാരത്തിൻ്റെ അധികാരത്തിലും അന്ധകാരത്തിൻ്റെ ശക്തിയിലുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്തു ചെയ്തു? അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. കൊലോസ്യലേഖനം 1:13 നമ്മൾ
നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ വ്യാപരിച്ച അവൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി, ആ ശക്തിയാണ് അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ആ ശക്തിയാണ് നമുക്കെപ്പോഴും അവൈലബിളാണ്. ആ ശക്തി നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ആ ശക്തിയാണ് ദൈവം പൗലോസിന് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ ശക്തി കൊടുക്കുമ്പോൾ ആ ബലഹീനതയെ ആ ശക്തി മാറ്റി അവനെ ബലമുള്ളതാക്കി ആ ശക്തി തീർക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ദൈവജനം പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ വളരെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. നമ്മൾ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. നമ്മൾ സംശയമില്ലാതെ ദൈവത്തോടെ പ്രാർത്ഥിച്ചിട്ടും ദീർഘകാലം പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. നമ്മൾ വർഷങ്ങൾ കാത്തിരുന്നിട്ടും നമുക്ക് മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. അത് അപ്പോൾ നമ്മുടെ തെറ്റാണോ, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണോ, നമ്മുടെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചിലപ്പോൾ ദൈവം നമുക്ക് മറുപടി തരാതെയിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം നമുക്ക് മറുപടി തരാതിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ മറുപടി കിട്ടും. വർഷങ്ങൾ നമ്മൾ കാത്തിരുന്നിട്ടും നമുക്ക് മറുപടി കിട്ടാത്തപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന അവിടെ മുടങ്ങിപ്പോകും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കുവാൻ തോന്നുകയില്ല. ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്ത് മറുപടിയാണ് കിട്ടിയത്, എനിക്കൊരു മറുപടിയും കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സങ്കീർത്തനക്കാരൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ 13 സങ്കീർത്തനം 1-2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവേ നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും, യഹോവേ നീ എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. സങ്കീർത്തനക്കാരൻ ചോദിക്കുക, യഹോവേ നീ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപക്ഷെ മറുപടി കിട്ടാത്തപ്പോൾ പലതരത്തിലുള്ള വേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, പലതരത്തിലുള്ള രോഗങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരൊക്കെ ഒരുപക്ഷെ ഈ ചോദ്യം ചോദിച്ചിരിക്കാം, കർത്താവ് എത്രത്തോളം നീ ഞങ്ങളെ മറന്നുകൊണ്ടിരിക്കും, കർത്താവ് എത്രത്തോളം നിന്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം മറയ്ക്കും, കർത്താവ് എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തെ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോകും. എന്നാൽ ദൈവത്തിൻ്റെ ആ പരമാധികാരത്തിൽ ചില പ്രതിസന്ധികളിൽ കൂടി, ചില പ്രതികൂലങ്ങളിൽ കൂടി, ചില രോഗങ്ങളിൽ കൂടി, ചില ശരീരത്തിൻ്റെ ശൂലം തന്നെ, ചില മുള്ളുകൾ തന്നെ നമ്മളെ ദൈവം കടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ പിന്നെ ദൈവത്തിൻ്റെ ഗ്രേഷ്യസ് ആയിട്ടുള്ള, ദൈവത്തിൻ്റെ വൈസായിട്ടുള്ള കാരണങ്ങൾ കാണും. അത് പിന്നീടുള്ള സമയങ്ങളിൽ നമുക്കൊന്നൊന്നായിട്ട് അത് ദൈവം തന്നെ നമുക്കത് മനസ്സിലാക്കി തരും. സെഫന്യാവിൻ്റെ പുസ്തകം 3 17 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നുവെന്ന്. അവൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നുവെന്ന്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ വീണു പോകുവാൻ ഇടയുണ്ട് എന്ന് കർത്താവിന് മനസ്സിലായിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കർത്താവ് നമുക്ക് മറുപടി തരാതിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സമയത്തായിരിക്കില്ല ദൈവം നമുക്ക് മറുപടി തരുന്നത്. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിലും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പൗലോസ്, അനേക വെളിപ്പാടുകളും ദർശനങ്ങളും ലഭിച്ച പൗലോസിന് ദൈവം ഇവിടെ മറുപടി കൊടുക്കുന്നില്ല. പൗലോസ് നിഗളിച്ച് പോകാതെ ഇരിക്കേണ്ടതിന്, പൗലോസിനെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി, പൗലോസിനെ റിഫൈൻ ചെയ്ത് എടുക്കുവാൻ വേണ്ടിയൊക്കെയാണ് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഇങ്ങനെ ചില പരിശോധനകളിൽ കൂടി കൊണ്ടുപോകുന്നതിനും ദൈവത്തിന് ഇതേ ഉദ്ദേശങ്ങളാണ്. എന്നാൽ പൗലോസ് ഒരു ചോദ്യവും, എന്തുകൊണ്ട് കർത്താവേ ഞാൻ ഉദ്ദേശിച്ച മറുപടി നീ എനിക്ക് തന്നില്ല, എന്തുകൊണ്ട് കർത്താവേ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അനേക വിടുതലുകൾ ഞാൻ കണ്ടതാണല്ലോ, എന്നാൽ കർത്താവ് എന്തുകൊണ്ട് നീ എനിക്ക് ഈ മറുപടിയാണല്ലോ തന്നത് എന്ന് പൗലോസ് അവിടെ ചോദിക്കുന്നില്ല. അതിന് പകരമായിട്ട് പൗലോസിന് ലഭിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, എൻ്റെ ശക്തി ഞാൻ നിൻ്റെ മേൽ പകരുമെന്ന്. അപ്പോൾ പൗലോസ് എങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് റെസ്പോണ്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അവിടെ നമുക്ക് 9 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും 10 വാക്യത്തിലും അത് പറയുന്നുണ്ട്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ
എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന്. അവിടെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് എൻ്റെ ബലഹീനതകളിൽ ഞാൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കുമെന്ന്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, സോ ദാറ്റ് Christ's power may reside in me. അല്ലെങ്കിൽ വേറെടുത്ത് പറയുന്നു, so that the power of Christ may rest upon me. അതായത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ ശക്തി നിൻ്റെ ബലഹീനയെ തികഞ്ഞു വരുമെന്ന്. അപ്പോൾ ആ ശക്തി എൻ്റെ മേൽ വസിക്കേണ്ടതിന്, അപ്പോൾ ആ ശക്തി ഒരു ഷെൽട്ടർ പോലെ എന്നെ കവർ ചെയ്യേണ്ടതിന്, അല്ലെങ്കിൽ ആ ശക്തി ഒരു ടെൻ്റ് പോലെ എനിക്ക് ചുറ്റും നിൽക്കേണ്ടതിന്, അല്ലെങ്കിൽ ആ ശക്തി ഒരു ടബർനാക്കൾ പോലെ എൻ്റെ ചുറ്റും എൻ്റെ പുറമേ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ടതിന് വേണ്ടി എൻ്റെ ബലഹീനത വരുമ്പോൾ ഞാൻ ആ ബലഹീനതയിൽ പ്രശംസിക്കുമെന്ന്. അതായിരുന്നു പൗലോസിന് ദൈവം കൊടുത്ത മറുപടിയിൽ. പൗലോസിന് അങ്ങനെയായിരുന്നു പൗലോസ് ദൈവത്തിൻ്റെ മറുപടിയോട് പൗലോസ് റെസ്പോണ്ട് ചെയ്തത്. അതുകൊണ്ട് ഈ ബലഹീനതകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പ്രശംസിക്കും. കാരണം ഈ ബലഹീനത ഉണ്ടാകുമ്പോൾ അവൻ്റെ ശക്തി എൻ്റെ മേൽ പകരുമ്പോൾ ഞാൻ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഞാൻ പറയും, അയ്യോ ഞാൻ ബലഹീനനായിരുന്നു, ഈ രോഗമായിരുന്നു, ഈ വേദനയോടുകൂടിയാണ് ഞാനിപ്പോൾ വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശക്തിയോടെ പറയുവാൻ തക്കവണ്ണം, ബലത്തോടെ പറയുവാൻ തക്കവണ്ണം എനിക്ക് ശക്തി തരുന്നത് എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ പൗലോസ് അവിടെ മഹത്വപ്പെടുത്തും. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുമെന്ന് പൗലോസ് പറയുന്നത്. പൗലോസ് ഈ വേദനയിൽ കൂടി, അല്ലെങ്കിൽ ഈ പൗലോസിന് ശൂലം ലഭിച്ചതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടായി. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത്, നിഗളിച്ച് പോകാതെ ഇരിക്കേണ്ടതിനാണ് കർത്താവ് ഇത് കൊടുത്തുവന്നു. രണ്ടാമതായിട്ട് പൗലോസിൻ്റെ ഈ ശൂലം കിട്ടിയതിൽ കൂടി പൗലോസിനൊരു പുതിയ റെവലേഷൻ കിട്ടി, ഒരു പുതിയ വെളിപ്പാട് കിട്ടി. എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്തുമെന്നുള്ള കൃപ. ആ ഒരു റെവലേഷൻ പൗലോസിന് ഈ ശൂലമുണ്ടായതുപോലും കിട്ടി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് നമുക്കെന്ത് ലഭിക്കുന്നു? ഇതുപോലെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോഴേ, വേദനകളിൽ കൂടി കടന്നു പോകുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, അവർ പറയും, കർത്താവെ നീ പറഞ്ഞല്ലോ എൻ്റെ കൃപ നിനക്ക് മതി, അത് എന്നെ എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ, അതുകൊണ്ട് ആ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കും. പിന്നെ അല്ല എങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്തവർക്കും ഈ റെവലേഷൻ, ഈ വെളിപ്പാട് വളരെ ഉപകാരമായി വരും. കർത്താവ് എനിക്ക് മറുപടി ലഭിച്ചില്ല, എൻ്റെ രോഗം മാറിയില്ല കർത്താവ്, എന്നാലും നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ, നിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് ലഭിച്ച വെളിപ്പാട് വളരെ സഹായകരമാണ്. അപ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്യുവാൻ ഒരു പർപ്പസോട് കൂടിയാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ വേദനയിൽ കൂടി പൗലോസിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാട് ഇന്ന് വിശ്വാസികളായ ഏവർക്കും അതൊരു ശക്തിയും ബലവും നൽകുന്നതാണ്. ഞാനൊരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ കുട്ടി, അവൾക്ക് ഒരു മാരകമായ ഒരു രോഗം വന്നു. അത് സൗഖ്യമാകുന്ന ഒരു രോഗമല്ല. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ അവളെ കാണുവാൻ വന്നു. അദ്ദേഹം അവളെ കാണുവാൻ പോകുമ്പോൾ ഓർത്തു, ആ ഇടെ അദ്ദേഹം ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകം ഒരു രോഗകിടക്കയിൽ എഴുതിയ ഒരു രോഗകിടക്കയിലായിരുന്നു ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്. അത് വായിക്കുമ്പോൾ വളരെ ആശ്വാസവും സമാധാനവും ദൈവികമായ ഒരു വിടുതലും ഒക്കെ ലഭിക്കും. ആ മനുഷ്യൻ അത് വായിച്ചിട്ടുണ്ട്. അന്നേരം അയാൾ വിചാരിച്ചു, തീർച്ചയായിട്ടും ഞാൻ ഈ പുസ്തകം അവർക്കൊന്ന് വായിക്കാൻ കൊടുക്കാം, അവർക്കൊരു ആശ്വാസവും വിടുതലും ഒക്കെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പുസ്തകം കൂടി കയ്യിലെടുത്ത് ഈ സ്ത്രീയെ, ഇവരെ, ഈ ചെറുപ്പക്കാരിയായ സ്ത്രീയെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനുശേഷം ഈ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കണം, സമാധാനവും ഇത് വായിക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു സൗഖ്യമൊക്കെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ലഭിക്കും, അതുകൊണ്ട് ഈ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞ് വളരെ ഭവ്യതയോടുകൂടി ഈ ദൈവദാസൻ ഈ പുസ്തകം ആ ചെറുപ്പക്കാരിയുടെ കയ്യിൽ കൊടുത്തു. അവരാ പുസ്തകം വളരെ സന്തോഷത്തോടുകൂടി വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് പുസ്തകമൊക്കെ ഒന്ന് തിരിച്ചു നോക്കി, മറിച്ചും തിരിച്ചും നോക്കി, പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പുസ്തകത്തെ പറ്റി എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ഇത് വായിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഈ പുസ്തകം ഞാനാണ് എഴുതിയതെന്ന്.
പ്രിയപ്പെട്ടവരെ, അവളുടെ വേദനയിൽ കൂടി അവൾ ഇരിക്കുമ്പോൾ ആ വേദനയിൽ അവളെ ബലപ്പെടുത്തിയ കർത്താവിൻ്റെ കൃപയിൽ വ്യാപരിച്ച ശക്തി ആ പുസ്തകം എഴുതുവാൻ അവളെ ബലപ്പെടുത്തി. ആ പുസ്തകം അനേകർക്ക് സഹായവും സ്വസ്ഥതയും സമാധാനവും നൽകുന്നതായി തീർന്നു. ഇവിടെ അതാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു ബലഹീനത വരുമ്പോൾ ആ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൗലോസ് ഇതേ കാരണം തന്നെയാണ് പൗലോസ് ഇവിടെ ആ സ്ത്രീ അവരനുഭവിച്ച ദൈവകൃപ ദൈവത്തിൻ്റെ ശക്തിയാൽ അവരൊരു നല്ലൊരു പുസ്തകം എഴുതുവാൻ ദൈവം അവരെ സഹായിച്ചു. അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നുവെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഇതെല്ലാം, ഈ കഷ്ടതകളെല്ലാം സഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അപ്പോഴാണ് ഞാൻ ശക്തനായിത്തീരുന്നത്. അപ്പോഴാണ് എൻ്റെ ബലഹീനതയെ ദൈവത്തിൻ്റെ ശക്തിയോ വന്ന് വ്യാപരിച്ച് എൻ്റെ ബലഹീനതയെ ദൈവം മറയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഏതെങ്കിലും വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടാതെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്മുടെ രോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മറുപടി കിട്ടാതെ ഉണ്ടെങ്കിൽ, നമ്മളെ ബലപ്പെടുത്തുവാനും ദൈവം മതിയായ ദൈവമാണ്. അവൻ്റെ കൃപയാൽ നമ്മളെ നിറച്ച്, അവൻ്റെ കൃപയിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമ്മളെ മറച്ച്, നമ്മളെ മൂടി ആ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. പൗലോസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അനേക കഷ്ടപ്പാടുകൾ തൻ്റെ ശുശ്രൂഷയിൽ പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ തൻ്റെ ലേഖനങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാനും കഴിയും. പ്രത്യേകിച്ച് ഈ 2 കൊരിന്ത്യർ 11 22-30 വാക്യങ്ങൾ അത് നല്ലതായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കാട്ടിൽ അധികം ഞാൻ അധ്വാനിച്ചു, ഞാൻ അധികം കഷ്ടത്തിലായി. ഞാൻ അവിടെ പറയുന്നത്, ഞാൻ അധിക പ്രാവശ്യം ഞാൻ തടവിലായി, അനവധി അടി ഞാൻ കൊണ്ട്, പലപ്പോഴും ഞാൻ പ്രാണഭയത്തിലായി. അവിടെ പറയും, യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 ഞാൻ 5 കൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ച് അല്ല, റോമ പടയാളികൾ ശിക്ഷ കൊടുക്കുന്ന 40 40 കൂടാതിരിക്കുവാൻ വേണ്ടി 39 ആകുമ്പോൾ അവിടെ നിർത്തും. 40 കൂടിയാൽ അവിടെ അവർക്ക് അത് തെറ്റാണ്. അതുകൊണ്ട് 39 ആകുമ്പോൾ അവിടെ നിർത്തും. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഒന്ന് കുറയ 40 ഞാൻ 5 കൊണ്ടുവന്ന്. പലപ്പോഴും പ്രാണഭയത്തിലായി, 3 കല്ലേറുകൊണ്ട്, 3 കപ്പൽഛേദത്തിൽ അകപ്പെട്ടു, രാപകല് വെള്ളത്തിൽ കിടന്നു. പലപ്പോഴും നാട്ടിലെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, പിന്നെ സ്വന്തം ജാതിക്കാരിൽ നിന്നുള്ള ആപത്ത്, ജാതികളിൽ നിന്നുള്ള ആപത്ത്, ഇങ്ങനെ പലതരത്തിലുള്ള കഷ്ടങ്ങൾ പൗലോസിന് സഹിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ എഴുതിയിരിക്കുന്നു, അധ്വാനം, പ്രയാസം, പലവട്ട ഉറക്കിളപ്പ്, പട്ടിണി, നഗ്നത, ശീതം, തണുപ്പ്, ഇങ്ങനെയുള്ള പല കഷ്ടങ്ങളിൽ കൂടി കപ്പൽഛേദത്തിൽ പൗലോസ് അകപ്പെട്ടു. ഇങ്ങനെയുള്ള പല കഷ്ടങ്ങളിൽ കൂടി പൗലോസ് കടന്നുപോയത് കൂടാതെ തന്നെ സർവ്വസഭകളെയും കുറിച്ചുള്ള ഭാരം പൗലോസിനുണ്ടായിരുന്നു. അത് തന്നെയല്ല, പൗലോസ് അവിടെ പറയുന്നുണ്ട്, സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് പൗലോസ് അവിടെ പറയുന്നു, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പൗലോസ് പറയുന്നു, ആ ബലഹീനനായിട്ടും ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബലഹീനതയിലാണ് പ്രശംസിക്കുക. എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. കാരണം ഈ വക കഷ്ടങ്ങളിൽ കൂടിയെല്ലാം ഞാൻ കടന്നു പോയപ്പോഴെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ശക്തിയാണ് ഞാൻ അനുഭവിച്ചതെന്ന് പൗലോസ് അവിടെ പറയുന്നു. പൗലോ അതുകൊണ്ട് എൻ്റെ കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് ഈ കഷ്ടങ്ങളിൽ കൂടിയെല്ലാം കടന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പൗലോസിന് അനേക എതിർപ്പുകളൊക്കെ സംഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഈ എതിർപ്പുകളിൽ ആരാണ് പൗലോസിന്, എന്താണ് പൗലോസിന് ബലത്തോടെ നിർത്തിയത്? ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാണ് പൗലോസിനെ എതിർപ്പുകളുടെ നടുവിൽ പൗലോസിനെ ബലത്തോടെ നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശാരീരികമായി ബലഹീനരാകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ദൈവം എന്തെങ്കിലും ശുശ്രൂഷകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയെ തടയത്തക്ക വിധത്തിൽ അതിനുവേണ്ടി അതിനെ നിൽക്കാതെ വേണം നമ്മളെ തടയി
പറയുന്ന ഈ രോഗം നമ്മളെ പിടിക്കുമ്പോൾ ഈ രോഗം നമ്മളെ അതിൽ നിന്ന് തടയുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളെ നടത്തിയും ദൈവം നമ്മളെ അതിൻ്റെ മേൽ ജയോത്സവമായിട്ട് ദൈവം നമ്മളെ നടത്തും. ദൈവം നമ്മളൊരു പക്ഷേ അങ്ങനെ ബലഹീനരായിരിക്കുമ്പോൾ ചോദിക്കും, കർത്താവെ ഞാൻ എങ്ങനെയാണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കർത്താവെ ഈ മെസ്സേജ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, കർത്താവെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊന്ന് വായിക്കുവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടി നിങ്ങൾ ഒരു പക്ഷേ ഇരിക്കുമായിരിക്കും. അങ്ങനെ വേദനിക്കുന്നവർ ഉണ്ടായിരിക്കുമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അല്ലെങ്കിൽ പൗലോസിൻ്റെ അനുഭവം പറയുന്നത് എന്താണ് പറയുന്നത്, അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങളിൽ വന്ന് ആവസിക്കുമെന്നാണ്. അത് സത്യമാണ്. കാരണം പൗലോസ് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മളെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം എന്തെല്ലാം വേദനകൾ നമ്മുടെ ശാരീരികമായി നമുക്ക് ഉണ്ടാകും, ആ വേദനകൾ അവിടെ ഇരിക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ അവൻ്റെ ശക്തി നമ്മളെ ശക്തനാക്കുന്നത് കർത്താവ് മുഖാന്തരം നമ്മളെ സകലത്തിനും മതിയായവനായി കർത്താവ് നമ്മളെ തീർക്കും. പൗലോസ് തന്നെ ഒന്ന് കൊരിന്ത്യർ 15:10 വാക്യത്തിൽ ഇങ്ങനെ പറയും, ഞാൻ എല്ലാവരെക്കാട്ടിലും ഞാൻ അധികം അധ്വാനിച്ചു, എന്നാലും ഞാനല്ല എന്നിൽ വ്യാപരിച്ച അവൻ്റെ ശക്തി അത്രയത്രയാണ്. ഇത് പൗലോസിന് മാത്രമല്ല, ആ ശക്തി അനുഭവിക്കുന്ന ഏവർക്കും അത് പറയുവാൻ കഴിയും. നമ്മൾ ഒരു പക്ഷേ ഒരു ഫാനി കോസ്ബി എന്ന് പറഞ്ഞ ഒരു ഗോസ്പൽ സോങ്സൊക്കെ എഴുതിയ ഒരു സ്ത്രീയുണ്ട്, ഫാനി കോസ്ബി. അവർ ഏതാണ്ട് 8,000-ൽ കൂടുതൽ ഹിംസ് അവർ എഴുതിയിട്ടുണ്ട്. അമേരിക്കയിലുള്ള 8,000-ൽ കൂടുതൽ ഹിംസ് അവർ എഴുതിയിട്ടുണ്ട്. അവർ ജനിച്ച് ഒരു 6 ആയപ്പോൾ അവരുടെ കണ്ണിന് ചെറിയൊരു പ്രയാസം, ഏതാണ്ട് ഒരു ഇൻഫ്ലമേഷൻ കണ്ണിന് വന്നു. എന്നാൽ അതിന് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടറിൻ്റെ ഒരു കെയർലെസ് ട്രീറ്റ്മെൻ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ആ കണ്ണ് അവരുടെ അങ്ങ് ബ്ലൈൻഡായി, കണ്ണ് കാണാൻ വയ്യാതെയായി. അവരുടെ കണ്ണിന് ഒട്ടും കാഴ്ചയില്ലാതായി, കണ്ണ് കാണാൻ വയ്യാത്ത സ്ത്രീയായി. എന്നാൽ അവർ ആ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് കർത്താവിന് വേണ്ടി ശോഭിച്ചു. 8,000-ൽ കൂടുതൽ പാട്ടുകൾ അവരെഴുതി. അതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പല പാട്ടുകൾ അതിനകത്തുണ്ട്. അതിൽ സേഫ് ഇൻ ദി ആംസ് ഓഫ് ജീസസ്, ബ്ലെസ്സഡ് അഷ്വറൻസ്, പിന്നെ പാസ് മീ നോട്ട് ഓ ജെൻറ്റിൽ സേവിയർ, റെസ്ക്യൂ ദ പെറിഷിംഗ്, കെയർ ഫോർ ദ ഡൈയിങ് എന്നൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ ഫാനി കോസ്ബിയാണ് എഴുതിയത്. 90 അവർ ജീവിച്ചിരുന്നു. എന്താണ് ഈ കർത്താവിന് വേണ്ടി പാടുവാൻ തക്കവണ്ണം പാട്ടുകൾ എഴുതുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തിയത്? ആ ബലഹീനതയിൽ അവരുടെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, എന്നാൽ 90 വരെ അവർ ജീവിച്ചിരുന്നു കർത്താവിന് വേണ്ടി കർത്താവിനെ സ്തുതിക്കുവാൻ. ഇന്നും ആ പാട്ടുകൾ പാടി നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അത് എഴുതുവാൻ തക്കവണ്ണം അവരിൽ വ്യാപരിച്ച് കർത്താവിന് പൗലോസിനോട് കർത്താവ് കൊടുത്ത വെളിപ്പാട് അതിൻ്റെ ഫുൾഫിൽമെൻ്റാണ്, ആ പ്രോമിസാണ് ഫാനി കോസ്ബിയിൽ വ്യാപരിച്ചത്. അവർ പറയുന്നുണ്ട്, അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞ്, എനിക്കിപ്പോൾ കണ്ണിന് കഴിച്ച കാഴ്ച കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് മരിച്ച് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കാഴ്ച കിട്ടുമല്ലോ, അവിടെ ആയിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് കാഴ്ച കിട്ടുമ്പോൾ ആദ്യം എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, അതുകൊണ്ട് ഇവിടെ എനിക്ക് കാഴ്ച കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാണ് എന്താണ് അവരെ ഇത്രയും നാൾ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ് ഇത്ര പാട്ടുകൾ എഴുതുവാൻ അവരെ സഹായിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോഴേ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് ആശ്രയിക്കാം. മോശ 40 ഏതാണ്, 25 ലക്ഷത്തോളം ആൾക്കാരെ മരുഭൂമിയിൽ കൂടി നയിച്ചത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ കൃപയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയല്ലാതെ ആ ശക്തിയല്ലാതെ പിന്നെന്താണ് അത്? എന്നാൽ ഈ ശക്തി പ്രാപിക്കേണ്ടതിന്, ഈ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ഈ കൃപ നമ്മിൽ വ്യാപരിക്കുന്നത്. പിന്നെ യാക്കോബിൻ്റെ ലേഖനം 4:6 പറയുന്നു, അവിടെ പറയുന്നത് താഴ്മയുള്ളവർക്ക് അവൻ
കൃപ കൊടുക്കുന്നു. തൻ്റെ കൃപ കൊണ്ട് മൂടും താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. പിന്നെ ഒന്ന് തിമോത്തിയോസ് 1:14 പറയും, ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവത്തോടുള്ള വിശ്വാസത്തിലും ഈ കൃപ പെരുകിക്കൊണ്ടിരിക്കുമെന്ന്. ഈ കൃപ നമ്മൾ പെരുകണമെങ്കിൽ കർത്താവുള്ള സ്നേഹത്തിലും കർത്താവുള്ള വിശ്വാസത്തിലും നാം വർദ്ധിച്ചു കൊണ്ടിരിക്കും, വളരുന്നവരായിത്തീരണം. പിന്നെ കർത്താവിനോട് നാം അപേക്ഷിക്കുമ്പോൾ ഈ കൃപ അവൻ നമുക്ക് തരും. എബ്രായലേഖനം 4:16 ഇങ്ങനെ പറയുന്നു, കരുണ ലഭിപ്പാനും തക്ക സമയത്തെ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക എന്ന് പൗലോസ് ചെന്നതുപോലെ നമുക്കും ധൈര്യത്തോടെ നമ്മുടെ വേദനകളുടെ മധ്യേ നമുക്കൊരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച മറുപടി കിട്ടില്ല എങ്കിലും കർത്താവ് വിശ്വസ്തനാകൽ തൻ്റെ കൃപയാൽ ആ കൃപയിൽ വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയാൽ ആ ശക്തി നമ്മുടെ മേൽ ആവസിച്ച് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ബലപ്രദമായിത്തീരും, നമ്മുടെ നിസ്സഹായതയിൽ നമുക്ക് സഹായം തരുന്നതായിത്തീരും, നമ്മുടെ വേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിത്തീരും, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മളെ ബലത്തോടെ നിർത്തുന്നതായിത്തീരും. അതുകൊണ്ട് അവൻ്റെ കൃപ നമുക്ക് മതി, ആ കൃപ നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തീകരിക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം കർത്താവെ. അന്ന് പൗലോസ് ബലഹീനനായിരിക്കുമ്പോൾ കർത്താവ് പൗലോസിന് കൊടുത്ത വെളിപ്പാട് ഇന്ന് ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞതിനെ ഓർത്ത് സ്തോത്രം കർത്താവെ. ആ ശക്തിയാൽ ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ പോകുമ്പോൾ ഈ ശക്തി ഞങ്ങളുടെ മേൽ ആവസിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് സ്തോത്രം, ഞങ്ങളെ ശക്തീകരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ആരെങ്കിലും കർത്താവെ അങ്ങനെ മറുപടി കിട്ടാതെ രോഗം മാറാതെ വേദനയിലോ പ്രയാസത്തിലോ ദുഃഖത്തിലോ ഉണ്ടെങ്കിൽ കർത്താവിനെ ആശ്വസിപ്പിക്കുന്ന വചനം അവർക്ക് ആശ്വാസവും ബലവും ശക്തിയും പകരുന്നതായി തീരുവാൻ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.